ഇന്ത്യയുടെ വിശ്വസ്ത വ്യവസായി രത്തൻ ടാച്ചിയുടെ മൃതദേഹത്തിന് എന്തുപറ്റി അവിവാഹിതനായ എൺപത്തിയാറുകാരൻ രത്തൻ ടാച്ചിയുടെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടത്തും ഭൗതിക ശരീരം വിലാപയാത്രയായി നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ പൊതുദർശനത്തിന് ശേഷം പിന്നീട് വോർലിയിലെ പാഴ്സി ശ്മശാനത്തിൽ എത്തിക്കും ഇവിടെ നാല്പത്തഞ്ച് മിനിറ്റോളം പ്രാർത്ഥന നടത്തിയ ശേഷമാണ് സംസ്കാരം നടക്കുക രത്തൻ ടാറ്റ പാഴ്സി വിഭാഗത്തിൽ നിന്നുള്ള ആളായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് പലർക്കും കൗതുകമുണ്ട് കാരണം പാഴ്സികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യില്ല മനുഷ്യ പ്രകൃതിയുടെ ദാനമായാണ് കണക്കാക്കുന്നത് അത് തിരികെ നൽകേണ്ടതുണ്ട് സ്വരാഷ്ട്രീയൻ പിന്തുടരുന്ന അനുസരിച്ച് ശവസംസ്കാരം നടത്തുകയോ കത്തിക്കുകയോ ചെയ്യുന്നത് പ്രകൃതിയുടെ മൂലകങ്ങളായ വെള്ളം വായു അഗ്നി എന്നിവയെ മലിനമാക്കും എന്നാൽ രത്തൻ രാറ്റയുടേത് ഹിന്ദു ആചാരപ്രകാരമുള്ളതോ അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചുള്ള സംസ്കാരമോ ആയിരിക്കും ഇനി പാഴ്സിയുടെ ശവസംസ്കാര രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിരാവിലെ തന്നെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കും ശവസംസ്കാര ചടങ്ങുകൾ കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവർ മൃതദേഹം കഴുകുകയും പരമ്പരാഗത പാഴ്സി വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുന്നു മൃതദേഹം അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് പാഴ്സി പുരോഹിതരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും നടത്തും മരണപ്പെട്ടയാളുടെ ആത്മാവ് മരണാനന്തര ജീവിതത്തിലേക്ക് സുഗമമായി മാറാൻ സഹായിക്കുന്നതിനാണിത് മൃതദേഹം അന്ത്യവിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് പാഴ്സി പുരോഹിതരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളും ആശീർവാദങ്ങളും നടത്തും മരണപ്പെട്ടിയാരുടെ ആത്മാവ് മരണാനന്തര ജീവിതത്തിലേക്ക് സുഖമമായി മാറാൻ സഹായിക്കുന്നതിനാലാണ് ഈ ആചാരങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കാനും ഈ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഒത്തുകൂടുന്നു മരിച്ചയാരുടെ പ്രിയപ്പെട്ട നായ മരണം സ്ഥിരീകരിക്കാനായി മൃതദേഹം സന്ദർശിക്കുന്നു പുരാതന കാലത്ത് നായ്ക്കൾക്ക് ശരീരം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ മൃതദേഹം പിന്തുടരുന്ന നായ്ക്ക് ഒരു ബ്രെഡ് നൽകുന്നു തുടർന്ന് പരമ്പരാഗതമായി മൃതദേഹം പാഴ്സി ശവസംസ്കാര ചടങ്ങുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിശബ്ദതയുടെ ഗോപുരത്തിലേക്കോ അല്ലെങ്കിൽ ദഖ്മയിലേക്കോ കൊണ്ടുപോകും തുടർന്ന് മൃതദേഹം ഇതിന് മുകളിൽ കിടത്തി കഴുകൻ പോലുള്ള ശവംതീനികൾക്ക് അർപ്പിച്ചു കൊടുക്കും മൃതദേഹം കഴുകന്മാർ ഭക്ഷിച്ച ശേഷം ബാക്കിയാവുന്ന എല്ലുകൾ ദാഖ്മയ്ക്കുള്ളിലെ കിണറിൽ ഇട്ടുവയ്ക്കും പലരും മൃതദേഹം മറവു ചെയ്യാൻ പുതിയ രീതികളാണ് അവലംബിക്കുന്നത് സോളാർ കോൺസെൻട്രേറ്ററുകൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് പകരമായി ചില പാർശ്വ കുടുംബങ്ങൾ ഇപ്പോൾ വൈദ്യുത സംസ്കാരം തിരഞ്ഞെടുക്കുന്നു ഇത് കൂടുതൽ പ്രായോഗികവും പരിസ്ഥിതി സൗഹൃദവുമായ ഓപ്ഷനായി കാണുന്നു ദഗ്മാ രീതി സാധ്യമല്ലെങ്കിൽ മൃതദേഹം വൈദ്യുത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും ഭൂമിയെയോ അഗ്നിയെയോ വെള്ളത്തെയോ മലിനമാക്കരുത് എന്ന സ്വരാഷ്ട്രീയൻ തത്വങ്ങളെ മാനിക്കുന്ന രീതിയിലാണ് ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക